السلام عليكم ورحمة الله وبركاته الحمد لله وحده والصلاة والسلام على من لا نبي بعد പ്രിയ ശ്രോതാക്കളെ, ചില ആളുകൾ സംഘപരിവാർ വെച്ച് പുലർത്തുന്ന അതേ ഒരു ശൈലി കടമെടുത്തുകൊണ്ട് ഇപ്പോൾ ഇവിടെ ആരോപണങ്ങളും കളവുകളും പ്രചരിപ്പിക്കുകയാണ്. സംഘപരിവാരത്തിനെതിരെ അല്ലെങ്കിൽ ബി ജെ പിക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ രാജ്യദ്രോഹികളായി മുദ്രകുത്തപ്പെടുകയാണ്. അവർക്കെതിരെ കേസുകൾ കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്ന ഒരു ശൈലി, അതുപോലുള്ള മറ്റൊരു ശൈലിയാണ് തങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ മോശക്കാരായി ചിത്രീകരിച്ചുകൊണ്ട് കളവുകൾ അവരുടെ പേരിൽ വെച്ച് കെട്ടുക എന്നുള്ളത്. അത്തരത്തിലുള്ള ഒരു പരിപാടിയാണ് സമസ്ത എ പി വിഭാഗത്തിൽപ്പെട്ട ചില മുസ്ലിയാക്കന്മാർ നിരന്തരം ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കോട്ടുമുക്രി, ഞാൻ പറയുമ്പോൾ തന്നെ ആളെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, അദ്ദേഹം പറഞ്ഞത് മുജാഹിദുകൾ ജൂതന്റെ ഭാഗമാണ് എന്നാണ്. അതിന് തെളിവ് കൊണ്ടുവന്നതാകട്ടെ ഒരു ജൂതൻ എഴുതിയ ഗ്രന്ഥത്തിൽ നിന്നുള്ള ചില വരികളുമാണ്. എന്നാൽ ഏതൊരു സംഘടനയെയോ ഏതൊരു ആദർശത്തെയോ ഗണ്ണിക്കുമ്പോൾ അവർക്ക് നമ്മ മറ്റൊന്നിലേക്ക് ചേർത്തി പറയുമ്പോൾ ആ ചേർത്തി പറയപ്പെടുന്ന ആളുകളിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ ഇവരുമായി ബന്ധമുണ്ടോ എന്ന് ഒരു പരിശോധന നടത്തിയതിന് ശേഷമാണ് നമ്മൾ അതൊക്കെ തെളിവുകൾ ആയി കൊണ്ടുവന്നാണ് കാണിക്കാറുള്ളത്. മുസ്ലിയാരങ്ങനെ നടത്തിയപ്പോൾ അതിന് വ്യക്തമായി ഇതേ ചാനലിൽ നിന്നുകൊണ്ട് തന്നെ ബഹുമാന്യനായ ജമാൽ ആറ്റിങ്ങൽ, സമസ്തക്കാർ ഈ പറയപ്പെടുന്ന കോട്ടുമുക്രിയുടെ ആളുകൾ തന്നെ ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾക്ക് യഥാർത്ഥ അവകാശികൾ എന്ന രീതിയിൽ കൃത്യമായി തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് ഷാദുലി റാത്തീബും അതുപോലെ തന്നെ കുത്താർ റാത്തീബും സമസ്തയുടെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ ന്യൂസുകളിലൊക്കെ സംസാരിച്ച കാര്യങ്ങളൊക്കെ എടുത്തുദ്ധരിച്ചുകൊണ്ട് കൃത്യമായി വിശദീകരണം നൽകി. അതായത് ചുരുക്കി പറഞ്ഞാൽ വടികൊണ്ട് തടി വാങ്ങിക്കുക എന്ന ഏർപ്പാടാണ് ആ മുസ്ലിയാർ അന്ന് നടത്തിയത്. എന്നാൽ മറ്റൊരു ചർച്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുപോകുന്നത്. ഇതേപോലെ തന്നെ മഹാനായ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ കുറിച്ച് നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുമ്പ് പറഞ്ഞ നജദിലെ പിശാജിന്റെ കൊമ്പ് എന്ന് പറയുന്നത് അത് മഹാനായ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ കുറിച്ചാണ് എന്ന രീതിയിൽ ഇതേ മുസ്ലിയാക്കന്മാർ തന്നെ കളവുകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അവർക്ക് പ്രചോദനം എന്ന് പറയുന്നത് ഇവരുടേതായ രീതിയിലുള്ള ആശയങ്ങൾ വെച്ച് പുലർത്തുന്ന അഹമ്മദ് സൈനി ദഹലാൻ എന്ന് പറയുന്ന ഒരു കള്ളനാണ് ഈ രീതിയിൽ മുസ്ലിയാക്കന്മാർക്ക് കളവുകൾ പറയാനുള്ള പ്രചോദനം. എന്നാൽ കൃത്യമായി മഹാനായ നമ്മുടെ നേതാവ് മുത്തറസുൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ നജദ് എന്ന് പറയുന്നത് ഇറാഖിലാണ് എന്നും ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള ജനിച്ചതാകട്ടെ സൗദിയിലുള്ള നജദിലാണ് എന്നും ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള വരുന്ന സമയത്ത് നജദിന്റെ അവസ്ഥ എന്താണ് എന്നും കൃത്യമായി തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന ഒരു ചർച്ചയിൽ ഈ വിഷയം എടുത്തിട്ട മുസ്ലിയാർക്ക് മറുപടി എന്നോണം നമ്മുടെ സഹോദരൻ നൗഷാദ് മങ്കട വിശദീകരിച്ച ഒരു വിശദീകരണം നിങ്ങൾക്ക് ഞാൻ കേൾപ്പിക്കാൻ പോവുകയാണ്. അത് കേട്ടു കഴിഞ്ഞാൽ കൃത്യമായി തന്നെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കാൻ സാധിക്കും. സമസ്തയുടെ അസ്ഹരി തങ്ങൾ തന്നെ എഴുതിയ ഒരു ലേഖനവുമായി ഉദ്ധരിച്ചുകൊണ്ടാണ് നൗഷാദ് മങ്കട അവിടെ വിഷയം സംസാരിച്ചത്. നമുക്കതൊന്ന് കേൾക്കാം. കേൾക്കുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്തരത്തിലുള്ള മുസ്ലിയാക്കന്മാർ നടത്തുന്ന ആരോപണങ്ങൾക്ക് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള മറുപടികൾ തുടർന്നും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത ഉടനെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. നമുക്ക് നൗഷാദ് മങ്കടയുടെ ആ വിശദീകരണം ഒന്ന് കേൾക്കാം. സത്യം സത്യമായി മനസ്സിലാക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ ഒന്നാമതായിട്ട് ഞാൻ പറഞ്ഞു, ആ ഹദീസിൽ തന്നെ ഇറാഖിന എന്ന പദം വന്നത് അഞ്ചോളം റിപ്പോർട്ടുകൾ ഞാൻ ഇവിടെ ഇട്ടു. അപ്പോൾ എവിടെ സ്ഥിരപ്പെട്ടു? സുന്നത്തിൽ ഞാൻ പറഞ്ഞ വിഷയം സ്ഥിരപ്പെട്ടു കഴിഞ്ഞു അല്ലേ? അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ സഅ്ഇനാ വമുദ്ദിനാ വബാരിക് ലനാ ഫീ ഷാമിനാ വയമനിനാ ഫഖാല റജുലുൻ മിനൽ ഖൗമി യാ നബീ അല്ലാ വഫീ ഇറാഖിനാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ സഹചാരിയായിരുന്ന ഇബ്നു
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൽ നിന്ന് ഉദ്ധരിച്ചു ഞാൻ, റസൂലിന്റെ ഹദീസ് തന്നെ ഇറാഖിനായി എന്ന് ഉണ്ടോ എന്ന്. എന്ന് മാത്രമല്ല വീണ്ടും ഞാൻ ഉദ്ധരിച്ചു സ്വഹീഹ മുസ്ലിമിൽ നിന്ന്, നമ്മുടെ റാഫി സാഹിബ് ഇവിടെ സൂചിപ്പിച്ചില്ലേ, ഒരു ഈച്ചയെ കൊന്നിട്ട് ആ ഈച്ചയുടെ രക്തം ശരീരത്തിലായാൽ അത് നജസാണോ എന്ന് ചോദിച്ച ആളുകൾക്ക് മറുപടി പറയുന്നു. ആരാണ് മറുപടി പറഞ്ഞതെന്നറിയോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോടാണ് ആ ചോദ്യം വന്നത്. അദ്ദേഹം പറയുന്ന മറുപടി, മാ അസ്അലുക്കും അനി സ്വഈറതി വഅർകബുക്കും ലിൽ കബീറ, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ഞങ്ങളോട് ചോദിക്കുന്നുവല്ലേ, നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങളെ കുറിച്ച് ഫത്വ ചോദിക്കുന്നുവല്ലേ, വലുതിനെയൊക്കെ നിങ്ങൾ വിട്ടേക്കുന്നുവല്ലേ, ഞങ്ങളുടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരാണ് നിങ്ങൾ, അതുപോലെ തന്നെ അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ വധിച്ചവരാണ് നിങ്ങൾ, അതുപോലെയുള്ള ഒരുപാട് ഒരുപാട് ഫിത്നകൾ ഞാൻ ഇവിടെ എണ്ണി പറഞ്ഞില്ലേ. അതുപോലെ വീണ്ടും ഞാൻ ഇവിടെ ഉദ്ധരിച്ചു ഇബ്നു തൈമിയ റഹിമഹുല്ലയെയും ഞാൻ കൊണ്ടുവന്നു. അതിനു മുമ്പ് ഫത്ഹുൽ ബാരിയിൽ നിന്ന് ഞാൻ ഇവിടെ കൊണ്ടുവന്ന ഇബാറത്തുകളെ തൊടാൻ പോലും മുസ്ലിയാർക്ക് സാധ്യമായില്ല. ഖാലൽ ഖത്താബി, അദ്ദേഹത്തെ ഞാൻ ഉദ്ധരിച്ചു. അതുപോലെ തന്നെ ജിദും മിൻ ജിഹത്തിൽ മശരിക്കി വമൻ കാന ബിൽ മദീനത്തി കാന നജിദുഹു ബാദിയത്തുൽ ഇറാഖ് എന്ന് പറയുന്നത്, ഖാലൽ ഖുറമാനി വമൻ കാന ബിൽ മദീനത്തി ത്വയ്യിബത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സാകിനുഹാ കാന നജിദുഹു ബാദിയത്തുൽ ഇറാഖ്, ഞാൻ ഉദ്ധരിച്ചില്ലേ. അതുപോലെ തന്നെ ദാവൂദിയ ഇന്ന നജദൻ മിൻ നാഹിയത്തിൽ ഇറാഖ്, ഞാൻ ഇവിടെ ഉദ്ധരിച്ചില്ലേ. അതുപോലെ തന്നെ ഖാല അല്ലാമ അബുൽ അബ്ബാസ് ഷിഹാബുദ്ദീൻ കസ്തല്ലാനി, കസ്തല്ലാനി നിങ്ങളുടെ ഇമാമല്ലേ, അദ്ദേഹത്തെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചില്ലേ. സുമ്മ ദുഹൂറുൽ ഖവാരിജ് ഫീ അർളി നജദി വൽ ഇറാഖ്, ഇറാഖിന്റെ മണ്ണിൽ നിന്നാണ് ഖവാരിജിന്റെ തുടക്കമെന്ന് അവരുടെ പുറപ്പെടലെന്ന്. അതുപോലെ തന്നെ ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ലയെ ഞാൻ ഇവിടെ ഉദ്ധരിച്ചില്ലേ. അദ്ദേഹവും പറഞ്ഞു ഫഖബറ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യുഖബാലിൽ ഫിത്ന മിൻ നാഹിയത്തിൽ മശരിഖി വകദാലിക അക്സറുൽ ഫിത്തൻ മിനൽ മശരിഖി ഇംബഅസത് വബിഹാ കാനത് നഹ്വ ജമലിൻ വസിഫീൻ വഖത്ല ഹുസൈൻ വഅയ്റു ദാലിക മിമ്മൽ മത്ലൂബ ദകറഹു മിമ്മ കാന ബഅദ ദാലിക മിനൽ ഫിത്ന ബിൽ ഇറാഖ് യുദ്ധവും അതുപോലെ ജമലി യുദ്ധവും അതുപോലെ തന്നെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൊലപാതകം, അതുപോലെ എത്ര എത്ര റിപ്പോർട്ടുകൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. പിന്നെ ഖദിരിയാക്കള്, അതുപോലെ തന്നെ ഖവാരിജുകള്, അതുപോലെ തന്നെ യഅതി അൽ മസീഹ് മിൻ ഖബലിൽ മശരിഖ്, മസീഹു ദജ്ജാൽ ഖുറാസാനിൽ നിന്നാണെന്ന് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുറാസാനാണ്, അതായത് ഇറാഖിന്റെ പ്രദേശങ്ങളാണ് ഖുറാസാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എത്ര എത്ര വിഷയങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നു, ഇതിനൊന്നും മറുപടിയില്ല. മാത്രമല്ല ചരിത്രത്തെ നിഷ്പക്ഷമായിട്ട് കാണുന്ന, നിഷ്പക്ഷമായിട്ട് വിലയിരുത്തുന്ന, നിഷ്പക്ഷമായിട്ട് പഠിക്കുന്ന ഏതൊരു വിദ്യാർത്ഥിയെയും ഉൾക്കൊള്ളുന്ന കാര്യങ്ങളുണ്ട്. ഇവിടെ സൈനി ദഹലാൻ എന്ന് പറയുന്ന ഒരു പക്കാ ഖുറാഫി, അദ്ദേഹം മക്കയിൽ ജീവിച്ചിരുന്ന ഒരു പക്കാ ഖുറാഫിയായിരുന്നു, കുബൂരിയായിരുന്നു, അതുപോലെ തന്നെ മുസ്ലിയാക്കന്മാരുടെ നേതാവുമായിരുന്നു. അദ്ദേഹമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് മരിച്ചതിന് ശേഷം, അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം 100 കൊല്ലത്തിന് ശേഷം ജനിച്ച ഈ സൈനി ദഹലാൻ എന്ന് പറയുന്ന പണ്ഡിതനാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ ഈ ഒരു പിന്നെ ദൈവത്തിനെയും അദ്ദേഹത്തിന്റെ പ്രബോധനത്തെയും ഒക്കെ വഹാബിസം എന്ന് പരിചയപ്പെടുത്തിയതും, അതുപോലെ തന്നെ നജദ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന് നജദ് എന്ന് പറഞ്ഞാൽ അത് വഹാബിസത്തിന്റെ പേര് മുളച്ച എന്നിവർ പരിചയപ്പെടുത്തുന്ന സൗദി അറേബ്യയിലെ നജദാണ് എന്ന് പറയുന്ന ആ വാചകങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ആരാണെന്നറിയോ? സൈനി ദഹലാൻ എന്ന് പറയുന്ന ഇവരുടെ കുബൂരി പണ്ഡിതനാണ്. എന്നാൽ ചരിത്രം വസ്തുതാപരമായിട്ട് പഠിക്കുന്ന ഒരാൾക്കും അത് പറയുക സാധ്യമല്ല. ഇവരുടെ തന്നെ പിന്നെ പ്രസിഡന്റ് ആയിരുന്ന ആര് അസഹരി തങ്ങള്, ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം, ലോകം കണ്ട പണ്ഡിതനുമായിരുന്നു അദ്ദേഹം. ഇവരീ പറയുന്ന ഖുറാഫാത്തുണ്ടല്ലോ, ആ ജാതി ഖുറാഫാത്തുകളൊക്കെ ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്ന ഖുറാഫാത്തുകൾ ഉണ്ടല്ലോ, ആ ജാതി ഖുറാഫാത്തുകളൊക്കെ ഉണ്ടായിരുന്നു എവിടെയെന്നറിയോ? നജദില്. ഫാസിദത്തായ അഖീദകളും കുഫറും ഷിർക്കിന്റെ അഴമാലുകളും ഒക്കെ കൊണ്ടു നടന്നിരുന്ന ഒരു സമുദായം. ഏതുവരെ എന്നറിയോ? ഹത്താ ജാഅത്ത് ദഅവത്തു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ്,
മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ദഅവത്ത് വരുന്നതുവരെ അവിടെ ആ രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സുത്യർഹമായ പ്രവർത്തനങ്ങളാണ്. ആ രാജിനെ അദ്ദേഹം സംരക്ഷിക്കുകയാണ് ചെയ്തത് എന്ന് വിശദീകരിക്കുന്നത് സമസ്തയുടെ പ്രസിഡന്റാണ് മക്കളെ. എന്ന് മാത്രമല്ല, ചരിത്രം വായിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാകും അവിടെ ഉണ്ടായിരുന്ന പ്രവർത്തനങ്ങള്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നെ സഹോദരന്റെ ഖബറ് കെട്ടിപ്പൊക്കിയിട്ട് ഖബറാരാധന നടത്തിയിരുന്ന ആളുകള്, അതുപോലെ തന്നെ വകാന ഖബല ദാലിക ഫീ കുല്ലി അർളിൻ വബലദിൻ മിൻ അർളി നജദ് ഔസാനുൻ വാഷിജാറുൻ തഅബുദു മിൻ ദൂനില്ലാ, അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന, മരങ്ങളെ ആരാധിക്കുന്ന, വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന ആളുകള്, അതുപോലെ തന്നെ വയുൻദിറു ലഹാ, അതിനു വേണ്ടിയിട്ട് നേർച്ചയാക്കുന്നവര്, അതുപോലെ തന്നെ വയദ്ബഹു ലഹാ അൽ ഖുർബാൻ, ഖുർബാനിന് വേണ്ടിയിട്ട് പിന്നെ കരി എന്താ പറയാ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അടുപ്പങ്ങൾക്ക് വേണ്ടിയിട്ടുമൊക്കെ അതിനു വേണ്ടിയിട്ട് നേർച്ചയാക്കുന്ന ആളുകള്, അതുപോലെ തന്നെ ദബഹ നടത്തുന്ന, അറിവ് നടത്തുന്ന ആളുകള്, അള്ളാഹുവിനേക്കാൾ ഖബറാളികൾക്കും മരങ്ങൾക്കുമൊക്കെ തഅലീം ചെയ്തിരുന്ന ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളിലേക്കാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ദഅവത്ത് ചെല്ലുന്നത്. അതാണ് മുസ്ലിയാക്കന്മാരെ ചൊടിപ്പിച്ചത്. മരങ്ങൾ വെട്ടിയിട്ടുണ്ട്. ഇതുപോലെയുണ്ടായിരുന്ന ഒരുപാട് മരങ്ങൾ ഉണ്ടായിരുന്നു, വെട്ടിയിട്ടുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ മരങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കല്യാണപ്രായമായ പെൺകുട്ടികൾ അവിടെ പോയി കെട്ടിപ്പിടിച്ചുകൊണ്ട് അഴുത്തിനി എന്ന് ചോദിച്ചിട്ട് ഞങ്ങൾക്ക് തരണേ, എന്തിനു തരണേ, ഭർത്താക്കന്മാരെ തരണേ, ഈ കൊല്ലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ഭർത്താക്കന്മാരെ തരണേ എന്ന് പറഞ്ഞ്, ഇന്ന് നിങ്ങൾ കുട്ടിക്ക് വേണ്ടി തൊട്ടിൽ കെട്ടുന്നില്ലേ, എവിടെ പോയിട്ട്, മരവള്ളിയിൽ പോയിട്ട്, പുത്തിരിപ്പാടത്തെ മരത്തിൽ പോയിട്ട് നിന്ന് നിങ്ങൾ കുട്ടിക്ക് വേണ്ടിയിട്ട് തൊട്ടില് കെട്ടുന്നത് പോലെ അന്ന് മരത്തിൽ പോയിട്ട് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഭർത്താക്കന്മാരെ തരണേ എന്ന് പറഞ്ഞിരുന്ന പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നു. വെട്ടിക്കളഞ്ഞു ആ മരം മാറി മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അതുപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരന്റെ ഖബർ കെട്ടിപ്പൊക്കിയിരുന്നു, പൊളിച്ചു കളഞ്ഞു മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. അതാണ് ഖുറാഫി പാതിരിമാരെ, കുബൂരികളെ ചൊടിപ്പിച്ചത്. അല്ലാതെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിനെ കളങ്കപ്പെടുത്തിയിട്ടില്ല മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല. പഠിക്കണം നിങ്ങൾ സഹോദരങ്ങളെ ചരിത്രം. മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല വരുന്നത് എപ്പോഴാണ് എന്നും അദ്ദേഹം വരുമ്പോൾ ആ നാടിന്റെ അവസ്ഥ എന്തായിരുന്നു എന്നും നിങ്ങൾ പഠിക്കണം. എങ്കിൽ വസ്തുതാപരമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും. ഇനി എന്ന് മാത്രമല്ല, ഇവിടെ മറ്റു ചില വിഷയങ്ങളിലേക്ക് നമ്മൾ കടന്നുപോയി. എന്തായിരുന്നു അത്? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ല ജനിച്ച നജീദിനെ കുറിച്ചായിരുന്നു പ്രധാനമായും ഇവിടെ ചർച്ച ചെയ്തത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നജീദ് ഏതാണ് എന്ന് സഹാബിമാരിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസിൽ നിന്ന് തന്നെ ഞാൻ ഉദ്ധരിച്ചു, സ്വഹാബത്തിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചു, അതുപോലെ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതാക്കന്മാരായിരുന്ന പണ്ഡിതന്മാർ എന്താണ് അതിന് വ്യാഖ്യാനം പറഞ്ഞത് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. സൈനി ദഹലാൻ എന്ന് പറയുന്ന ഈ പണ്ഡിതൻ കള്ളനാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. കാരണം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ മോശക്കാരനായി ചിത്രീകരിക്കുന്ന വിഷയത്തിലാകട്ടെ, അല്ലെങ്കിൽ ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉദ്ധരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഇതുപോലെയുള്ള ചില കള്ളന്മാരുടെ കിതാബുകൾ, ആ കിതാബുകളിൽ നിന്ന് കൊണ്ടുവരപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുന്ന ാണ് ഇതിന്റെയൊക്കെ ആധികാരികത എത്രയാണ് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ സൈനി ദഹലാൻ, അതുപോലെ തന്നെ മുഹദ്ദിസീങ്ങളുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞ സൈനി ദഹലാൻ, എന്തിനു വേണ്ടിയിട്ട്? തന്റെ ആശയം, തന്റെ ആദർശം സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത ആദർശം ആ റസൂലിന്റെ സ്വഹാബ ചെയ്തു എന്ന് രേഖപ്പെടുത്താൻ കാണിച്ച ആ ധൈര്യമുണ്ടല്ലോ, ആ ധൈര്യമാണ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ കുറിച്ച് മോശപ്പെട്ട കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള രൂപത്തിൽ, തോന്നിപ്പിക്കുന്ന രൂപത്തിൽ ലോകത്തിലേക്ക് അദ്ദേഹം ഇറക്കുമതി ചെയ്തിട്ടുള്ളത്. എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കിതാബിൽ വഹാബികൾക്ക് മറുപടിയാണ് പോലും, വഹാബികൾക്ക് മറുപടി എന്ന് പറഞ്ഞിട്ട് പച്ചനുണരെ
രേഖപ്പെടുത്തിയില്ലേ? മുഹദ്ദിസീങ്ങളുടെ പേരിൽ, സുഹാബിയുടെ പേരിൽ എന്താണ് അദ്ദേഹം കൊണ്ടുവന്നതെന്നറിയാമോ നിങ്ങൾക്ക്? വറവൽ ബൈഹഖിയു, ഇമാം ബൈഹഖി റഹിമഹുല്ല, അതുപോലെ തന്നെ വബ്നു അബീ ശൈബ, ഇബ്നു അബീ ശൈബ റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഫീ സുനാദിൻ സഹീഹ്, സ്വഹീഹായ ഹദീസോടുകൂടി. എന്താണ് സ്വഹീഹായ ഹദീസ്? അദ്ദേഹം പറയുന്ന സ്വഹീഹായ സനദോടുകൂടി ഇബ്നു അബീ ശൈബയും ഇമാം ബൈഹഖി റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പോലും. എന്താണ് റിപ്പോർട്ട് ചെയ്തത് എന്ന് അറിയാമോ നിങ്ങൾക്ക്? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി കടന്നു വന്നു എന്നുള്ളത് അല്ലാഹു എന്തിനു വേണ്ടിയിട്ട്? അവിടെ വന്ന് ഇസ്തിഗാസ നടത്തുന്നതിന് വേണ്ടിയിട്ട് കടന്നു വന്നു എന്ന് പറയുന്ന ഒരു സംഭവം ബൈഹഖി ഇമാമും ഇബ്നു അബീ ശൈബ റഹിമഹുല്ലയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പച്ചക്കള്ളം രേഖപ്പെടുത്തിയില്ലേ? നിങ്ങൾക്കത് തെളിയിക്കാൻ സാധ്യമാണോ? കൊണ്ടുവരാൻ സാധ്യമാണോ? കോഴിക്കോടിന്റെ മണ്ണിൽ നിങ്ങളുടെ മുസ്ലിയാക്കന്മാരെ മുന്നിൽ കിട്ടിയപ്പോൾ ഞങ്ങൾ ചോദിച്ചു അവിടെ വെച്ചുകൊണ്ട്, ഉണ്ടോ ഉണ്ടോ, ഇതാ ബൈഹക്കിയുടെ കിതാബിത, ഇബ്നു അബീ ശൈബയുടെ കിതാബിത, നിങ്ങളുടെ ഈ സൈനി ദഹലാൻ പറഞ്ഞത് ഒന്ന് തൊട്ട് കാണിച്ചു തരാമോ എന്ന് പറഞ്ഞിട്ട് ഉരുണ്ടുരുണ്ടുരുണ്ടുരുണ്ട് കളിച്ചതല്ലാതെ മുസ്ലിയാക്കന്മാർക്ക് തൊട്ട് കാണിച്ചു തരാൻ സാധ്യമായിട്ടില്ല. നിങ്ങളെ കൊണ്ട് പറ്റുമോ ഈ പറയുന്ന കള്ളം തെളിയിക്കാൻ? എങ്കിൽ ഞങ്ങൾ തിരുത്തി പറയാം ഇദ്ദേഹം കള്ളനല്ല എന്നുള്ളത്, സത്യസന്ധനാണ് എന്നുള്ളത്. അല്ല എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യണം? ഞങ്ങൾക്കത് കാണിച്ചു തരണം. അല്ലെങ്കിൽ നിങ്ങൾ പറയണം അദ്ദേഹം പറഞ്ഞത് തെറ്റാണ്, അത് ഇബ്നു അബീ ശൈബയുടെയോ ഇമാം ബൈഹഖി റഹിമഹുല്ലയുടെയോ ഒരു കിതാബിലും കാണാൻ സാധ്യമല്ല. ബിലാൽ ഇബ്നു ഹാരിസുൽ മുസനി എന്ന് പറയുന്ന ഒരു സ്വഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുക്കൽ വന്നിട്ടുണ്ട് ഇസ്തിഗാസക്ക് വേണ്ടി കിട്ടു എന്ന് പറയുന്നത്. നമുക്ക് തെളിയിക്കാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ തെളിയിക്കണം, അല്ല എന്തുണ്ടെങ്കിൽ നിങ്ങൾ അത് കള്ളമാണ് എന്ന് പറയുക തന്നെ വേണം. ഇതാണ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ വിഷയത്തിലും ഈ പണ്ഡിതൻ കാണിച്ചത്. അദ്ദേഹത്തിന്റെ വ്യക്തിവിരോധം കാരണം, അദ്ദേഹത്തിന്റെ ആദർശത്തിന് വിരുദ്ധം പറഞ്ഞു എന്നുള്ളത് കൊണ്ട്, ഖുറാഫാത്തിനെയും ശിർക്കിനെയും ബിദഅത്തിനെയും എതിർത്തു എന്നുള്ളത് കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ച് അത് ഈ പറയുന്ന മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ ജനനസ്ഥലമായ നജദിലേക്ക് കൊണ്ടുപോയി കെട്ടി, അങ്ങനെ ബെടക്കാക്കി ആളുകൾക്കിടയിലേക്ക് ഇറക്കി വിട്ട ഇദ്ദേഹത്തിന്റെ ഉദ്ധരണികൾ വെച്ചിട്ടാണോ മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലയെ നിങ്ങൾ അളക്കുന്നത്?